എല്ലാവർക്കും ഗാഡ്ജറ്റ് മാസ്റ്റർ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആപ്പിളിന്റെ ടാബ്ലറ്റ് ശ്രേണിയിൽ ഏറ്റവും വിലക്കുറവുള്ള ഐപാഡ് 8 ജനറേഷന്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കഴിഞ്ഞ 4 മാസത്തെ ഉപയോഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പിന്നെ 4 മാസത്തിന് ശേഷം ഇത് വിൽക്കുവാനുണ്ടായ കാരണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യുക. ഈ ഒരു ഡിവൈസ് വാങ്ങുമ്പോൾ ബോക്സിനകത്ത് ഐപാഡ് കൂടാതെ ഈ കാണുന്ന ചാർജിംഗ് കേബിളും പിന്നെ ആപ്പിളിന്റെ പ്രകൃതി സ്നേഹം ഐഫോണിൽ മാത്രം ഒതുക്കിയതുകൊണ്ട് ഈ ഒരു 20 വാട്ട്സിന്റെ ചാർജിംഗ് ബ്രേക്കും ലഭിക്കുന്നതാണ്. ഐപാഡ് 7th ജനറേഷന്റെ ഡിസൈൻ കടമെടുത്തിരിക്കുന്ന 8th ജനറേഷൻ ഐപാഡ് 3 കളറുകളിലാണ് ലഭിക്കുന്നത്. ഗോൾഡ്, സിൽവർ, പിന്നെ ഈ കാണുന്ന സ്പേസ് ഗ്രേയും. 10.2 ഇഞ്ച് LED ബാക്ക്ലിറ്റ് റെറ്റിന IPS ഡിസ്പ്ലേ ഉള്ള ഈ ഡിവൈസിന്റെ ബാക്ക് സൈഡിൽ ഒരു അലൂമിനിയം കേസിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നടുക്കുഭാഗത്തായിട്ട് ആപ്പിളിന്റെ ലോഗോയും താഴെയായി ചെറിയൊരു റൈറ്റിംഗും കാണാൻ കഴിയും. മുകളിൽ ടോപ്പ് കോർണറിൽ ഒരു 8 MP ക്യാമറയും ഏകദേശം നടുക്ക് ഒരു മൈക്രോഫോണും നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആപ്പിളിന്റെ വെബ്സൈറ്റിൽ നിന്നാണ് ടാബ്ലറ്റ് വാങ്ങുന്നതെങ്കിൽ ഫ്രീ എൻഗ്രേവിംഗ് നൽകുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എൻഗ്രേവിംഗ് നൽകുവാണെങ്കിൽ അത് ഏകദേശം ഈ മൈക്രോഫോണിന്റെ താഴെയായിരിക്കും വരുന്നത്. 7.5 mm തിക്നെസ് ഉള്ള ഈ ഡിവൈസിന്റെ സൈഡിൽ നൽകിയിട്ടുള്ള കർവ്ഡ് എഡ്ജസ് ഇതിനെ വളരെ തിന്നായിട്ടുള്ള ഒരു ടാബ്ലറ്റായിട്ട് തോന്നിപ്പിക്കും. 6.1 mm തിക്നെസ് മാത്രമുള്ള ഐപാഡ് എയറിനേക്കാളും വളരെ തിന്നായിട്ടുള്ള ഒരു ഡിവൈസായിട്ടാണ് എനിക്ക് ചിലപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്തപ്പം തോന്നിയിട്ടുള്ളത്. ഈ ഡിവൈസിന്റെ റൈറ്റ് ടോപ്പ് കോർണറിൽ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാൻ കഴിയും. ലെഫ്റ്റ് സൈഡിൽ കീബോർഡ് പോലുള്ള ആക്സസറീസ് കണക്ട് ചെയ്യുവാനുള്ള ഒരു കണക്ടറും നൽകിയിട്ടുണ്ട്. ഈ ഐപാഡിന്റെ താഴെ 2 ഭാഗത്തായി സ്പീക്കേഴ്സും നടുക്കൊരു ലൈറ്റ്നിംഗ് പോർട്ടുമാണ് നൽകിയിട്ടുള്ളത്. ഐപാഡിന്റെ മുകളിലായി പവർ ബട്ടണും ഒരു മൈക്രോഫോണും പിന്നെ 3.5 mm ഓഡിയോ ജാക്കും നമുക്ക് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ 10.2 ഇഞ്ചിന്റെ ഒരു റെറ്റിന ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഇതിന്റെ മുകളിലും താഴെയുമായി വലിയ ബെസൽസ് ഉള്ളതുകൊണ്ട് ഐപാഡ് 8th ജനറേഷന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ 74.4% ആണ്. നിങ്ങളുടെ വീട്ടിൽ കുറഞ്ഞ ബെസൽസ് ഉള്ള മറ്റു ഹയർ വേർഷൻ ഐപാഡുകളോ ടാബ്ലറ്റുകളോ ഇല്ലെങ്കിൽ ഈ വലിയ ബെസൽസ് ഒരു പക്ഷേ നിങ്ങൾക്കൊരു പോരായ്മയായി തോന്നുകയില്ല. പക്ഷേ 16:9 ratio യൂട്യൂബ് വീഡിയോസും മൂവീസും ഒക്കെ കാണുമ്പോൾ മുകളിലെയും താഴെയുമുള്ള ബ്ലാക്ക് ലെറ്റർ ബോക്സസിനൊപ്പം 2 സൈഡിലെ ബെസൽസ് കൂടെ ചേരുമ്പോൾ വളരെ പഴയൊരു ഡിവൈസിൽ സിനിമ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഐപാഡിൽ ഗെയിം കളിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ 2 ബെസൽസ് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് ഗെയിമിങ്ങിന്റെ സമയത്ത് നന്നായി ഹാൻഡിൽ ചെയ്യാൻ വളരെ സഹായിക്കും. ഈ ഐപാഡിന്റെ മുകളിലായി ഒരു 1.2 MP ഫ്രണ്ട് ക്യാമറയും താഴെയായി ടച്ച് ഐഡിയും നൽകിയിട്ടുണ്ട്. ഐപാഡ് 8th ജനറേഷനിൽ ടച്ച് ഐ ഡി ആണ് ഉള്ളതെങ്കിലും മോഡേൺ ഐപാഡുകളിൽ കാണുന്ന ഗെസ്റ്റേഴ്സും അതുപോലെ തന്നെ ആക്സസറി ആയിട്ട് ആപ്പിൾ കീബോർഡും 1st ജനറേഷൻ പെൻസിലുമൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഐപാഡിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 490 grams ആണ്. ഒരു കമ്പാരിസന് വേണ്ടി പറയുകയാണെങ്കിൽ ഐപാഡ് എയറിന്റെ വെയ്റ്റ് 458 grams ആണ്. ഐപാഡ് 8th ജനറേഷനിൽ നൽകിയിട്ടുള്ള 10.2 ഇഞ്ച് LED ബാക്ക്ലിറ്റ് IPS ഡിസ്പ്ലേയുടെ സ്ക്രീൻ റെസൊല്യൂഷൻ 2160x1620 pixels ആണ്. അതായത് 264 pixels per inch. ഇതേ പിക്സൽസ് പെർ ഇഞ്ച് തന്നെയാണ് ഐപാഡ് എയറിലും ഐപാഡ് പ്രോയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണിത്. പക്ഷേ ട്രൂ ടോൺ ഇല്ല എന്നുള്ളത് ചിലർക്ക് ഒരു പോരായ്മയായി തോന്നിയേക്കാം. 60Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഈ സ്ക്രീനിൽ 500 nits വരെയുള്ള ബ്രൈറ്റ്നസ് ലഭിക്കുന്നതാണ്. കളർ അക്യൂറസിയുടെ കാര്യത്തിൽ ഐപാഡ് 8th ജനറേഷൻ ഓഫർ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് കളർ ഗാമറ്റ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വൈഡ് കളർ ഗാമറ്റ് ഉള്ള ഐപാഡ് എയർ അല്ലെങ്കിൽ പ്രോ ഡിവൈസസ് ഒക്കെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. സ്ക്രീനിന്റെ പുറത്തായി ഒരു ഫിംഗർ പ്രിന്റ് റെസിസ്റ്റന്റ് ഓലിയോഫോബിക് കോട്ടിംഗ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഐപാഡ് എയറിലും പ്രോയിലും നൽകിയിട്ടുള്ള ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഇതിന് നൽകിയിട്ടില്ല. പിന്നെ ഈ ഐപാഡിൽ നൽകിയിട്ടുള്ളത് ഒരു നോൺ ലാമിനേറ്റഡ് സ്ക്രീനാണ്. അതായത് മുകളിലെ ഫ്രണ്ട് ഗ്ലാസും യഥാർത്ഥ ഡിസ്പ്ലേയും തമ്മിൽ ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാകും. ഐപാഡ് എയറിലും പ്രോയിലുമൊക്കെ ഒരു ലാമിനേറ്റഡ് ഡിസ്പ്ലേ ആണ് ആപ്പിൾ നൽകുന്നത്. പക്ഷെ ഇത്രയും നാളത്തെ ഉപയോഗത്തിൽ നിന്ന് എനിക്കിതൊരു പോരായ്മയെ തോന്നിയിട്ടില്ല. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അല്ല സാധാരണയായി ഐപാഡ് വാങ്ങിക്കുന്നതെങ്കിൽ പോലും ഐപാഡ് 8th ജനറേഷനിൽ 8 MP ഒരു ബാക്ക് ക്യാമറയും 1.2 MP ഒരു ഫ്രണ്ട് ക്യാമറയുമാണ് നൽകിയിട്ടുള്ളത്. ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്യാനും
അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനും 8 മെഗാപിക്സലിന്റെ ക്യാമറ തീർച്ചയായും സഹായിക്കും. ഫ്രണ്ട് ക്യാമറ 1.2 മെഗാപിക്സലിന് പകരം മിനിമം 5 മെഗാപിക്സലെങ്കിലും നൽകിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട് ക്യാമറയുടെ അപ്പേർച്ചർ F2.2 ആയതുകൊണ്ട് നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് ഈ ഫ്രണ്ട് ക്യാമറ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് വീടിനകത്തിരുന്നുള്ള ഓൺലൈൻ ക്ലാസുകൾക്ക് വളരെ ഉപകാരപ്രദമാകും. ഓൺലൈൻ ക്ലാസുകളെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഈ ക്യാമറയുടെ കാര്യത്തിൽ തോന്നിയിട്ടുള്ള മറ്റൊരു പോരായ്മ ഈ ഫ്രണ്ട് ക്യാമറയുടെ പൊസിഷനാണ്. സാധാരണയായി ഒരു കേസിൽ ലാൻഡ്സ്കേപ്പ് പൊസിഷനിലാണല്ലോ ഐപാഡ് ഓൺലൈൻ മീറ്റിങ്ങിനും ക്ലാസ്സിനുമൊക്കെ ഉപയോഗിക്കാറ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു വശത്ത് നടുക്കായിട്ടാണ് ക്യാമറയുടെ പൊസിഷൻ. അതുകൊണ്ട് തന്നെ ക്യാമറയിൽ നിന്നുള്ള വ്യൂവിംഗ് ആംഗിൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കഴുത്തും താടിയും മൂക്കും ഒക്കെ ആയിരിക്കും. ഇത് നല്ലൊരു ക്യാമറ ആംഗിൾ അല്ല. നല്ലൊരു ആംഗിളിൽ നമ്മളെ ഓൺലൈൻ മീറ്റിങ്ങിൽ കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ ഏകദേശം റൈറ്റ് ആംഗിൾ പൊസിഷനിൽ ഐപാഡ് വെക്കാവുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡ് നമ്മൾ വാങ്ങേണ്ടി വരും. വീഡിയോയുടെ കാര്യം വരുമ്പോൾ ഫ്രണ്ട് ക്യാമറ 720px HD ബാക്ക് ക്യാമറ 1080px 30fpsമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സ്ലോ മോഷൻ വീഡിയോ എടുക്കണമെങ്കിൽ ബാക്ക് ക്യാമറ 720px 120fps വരെ സപ്പോർട്ട് ചെയ്യും. ഫോട്ടോസിന്റെ കാര്യത്തിൽ ഐപാഡ് 8th generation HDRഉം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐപാഡ് 8th generationലുള്ള പ്രധാന മാറ്റം പ്രോസസ്സറാണ്. ഇതിൽ 2019 ഐപാഡ് എയറിലും ഐഫോൺ 10Sലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 7nm A12 ബയോണിക് ചിപ്പാണ് നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം 3GB റാമും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതിനെ 10-12 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 4K വീഡിയോ എഡിറ്റിംഗ്, ചെറിയ രീതിയിലുള്ള ഗെയിമിംഗ്, വെബ് ബ്രൗസിംഗ്, സ്ട്രീമിംഗ്, ഓൺലൈൻ സൂം മീറ്റിംഗ് എന്നിങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുവരെ പെർഫോമൻസിന്റെ കാര്യത്തിൽ എനിക്കൊരു പോരായ്മയും തോന്നിയിട്ടില്ല. ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഈ ഡിവൈസിൽ ലഭിച്ചിരുന്ന സ്ക്രീൻ ഓൺ ടൈം ഏകദേശം 7 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂട്യൂബ് വീഡിയോസും മൂവീസും ഒക്കെ കാണുമ്പോൾ മുകളിലെയും താഴെയുമുള്ള ലെറ്റർ ബോക്സസിനൊപ്പം രണ്ട് വശങ്ങളിലെ ബെസൽസ് കൂടെ ചേരുമ്പോൾ വീഡിയോ കാണുവാനായി യഥാർത്ഥത്തിൽ കിട്ടുന്ന സ്ക്രീൻ റിയൽ എസ്റ്റേറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് വളരെ ചെറിയൊരു സ്ക്രീനിൽ വീഡിയോ കാണുന്ന ഒരു ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഐപാഡിൽ 2 സ്പീക്കേഴ്സും നൽകിയിട്ടുണ്ടെങ്കിലും ഒരേ വശത്ത് തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബ്ദവും ആ വശത്ത് നിന്ന് തന്നെയായിരിക്കും വരുന്നത്. ഇത് നിങ്ങളുടെ മൂവി വാച്ചിങ് എക്സ്പീരിയൻസും അതുപോലെ സൂം മീറ്റിംഗിനുമൊക്കെ ഒരു പോരായ്മയായി തോന്നിയേക്കാം. പക്ഷേ നൽകിയിരിക്കുന്ന സ്പീക്കേഴ്സിന് സൗണ്ട് ക്വാളിറ്റി വളരെ മികച്ചത് തന്നെയാണ്. 30,000 രൂപയ്ക്ക് അടുത്ത് വില വരുന്ന ഐപാഡിന് 32GB മാത്രമേ ഇന്റേർണൽ സ്പേസ് ലഭിക്കുകയുള്ളൂ എന്നതാണ് എനിക്ക് തോന്നിയ ഇതിലെ പ്രധാന പോരായ്മ. 32GBയിൽ നിന്ന് സിസ്റ്റം എടുക്കുന്ന സ്പേസും കഴിഞ്ഞ് യൂസേഴ്സിന് ഏകദേശം 24GB മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് ഇന്നത്തെ കാലത്തെ യൂസേജ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഫില്ലാകാനും തുടർന്ന് നമ്മൾ ഫ്രീ സ്പേസ് ഒപ്പിച്ചെടുക്കാനായി പാടുപെടാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഐപാഡ് 8th generation എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാക്സിമം 128GB വേർഷൻ തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇത് തന്നെയാണ് ഞാൻ ഈ ഐപാഡ് വിൽക്കുവാനും ഉണ്ടായ കാരണം. ഇനി അഥവാ നിങ്ങളൊരു SSDയോ ഹാർഡ് ഡിസ്കോ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതുപോലൊരു കണക്ടർ വാങ്ങേണ്ടി വരും. ഇതിന് ഏകദേശം 4,000 രൂപ വില വരുന്നുണ്ട്. ഇതിന്റെ ഒരു വശം ഐപാഡിലും മറ്റൊരു വശം SSDയിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കാകുകയില്ല. ഇതിന് പവർ സോഴ്സിന്റെ ആവശ്യവുമുണ്ട്. അതായത് നിങ്ങളൊരു എക്സ്റ്റേണൽ ഡിവൈസിലെ സ്റ്റോറേജ് ഉപയോഗിച്ച് ഐപാഡ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചാർജറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. മറ്റൊരു പ്രശ്നം, ഇങ്ങനെ കണക്ട് ചെയ്താൽ പോലും എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് പ്ലേ ചെയ്യുന്ന വീഡിയോ ഒക്കെ വളരെ ലാഗിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഉദാഹരണം, ഞാൻ ഇതേ SSD തന്നെ ഐപാഡ് എയറിൽ കണക്ട് ചെയ്തപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ വീഡിയോസൊക്കെ വളരെ സ്മൂത്തായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഐപാഡ് 8th generationൽ അത് വളരെ സ്റ്റക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിന്നായിരുന്നു പ്ലേ ചെയ്യുന്നത്. ഒരു പക്ഷേ ലൈറ്റ്നിംഗ് പോർട്ടിന് പകരം ഒരു ടൈപ്പ് സി പോർട്ട് ആപ്പിൾ നൽകിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മൾട്ടി ടാസ്കിംഗ് വളരെ നന്നായി ഹാൻഡിൽ ചെയ്യുന്ന ഫാസ്റ്റ് ആൻഡ് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ഐപാഡ് OS എക്സ്പീരിയൻസ് ഏറ്റവും ചെറിയ ചിലവിൽ വേണ്ടവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഡിവൈസാണ് ഐപാഡ് 8th generation. ചെറിയ ചില പോരായ്മകൾ മാറ്റിവെച്ചാൽ വളരെ മനോഹരമായ ഡിസ്പ്ലേയും തെളിയിക്കപ്പെട്ട ബിൽഡ് ക്വാളിറ്റിയും വേഗതയാർന്ന പെർഫോമൻസും ഓഫർ ചെയ്യുന്ന ഈ ഒരു ഡിവൈസിനെ നമുക്ക് സിമ്പിളായി ഫാസ്റ്റസ്റ്റ് ബേസിക് ഐപാഡ് എന്ന് വിശേഷിപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാനും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം.